നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുപുത്തൻ വാർത്തകൾ ആദ്യം തന്നെ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. കറുപ്പിന് ഏഴഴകാണെന്ന് പറയാറുണ്ടെങ്കിലും കറുപ്പിനോട് വിവേചനം കാണിക്കുന്നവർ ഇന്നും നമുക്കിടയിൽ ധാരാളമുണ്ട്. പ്രത്യേകിച്ച് വിവാഹമോ മറ്റ് ആലോചന വരുമ്പോൾ തുടങ്ങും തഴയലുകളും കുത്തലുകളും പരിഹാസങ്ങളുമൊക്കെ. ഇപ്പോഴിതാ നിറത്തിൻ്റെ പേരിൽ തഴയപ്പെടുകയും പിന്നീട് നിറം നോക്കാതെ തൻ്റെ ചങ്കായി മാറിയ ഭർത്താവിനെക്കുറിച്ചുള്ള ലക്ഷ്മി വികാസ് എന്ന യുവതിയുടെ അനുഭവക്കുറിപ്പാണ് സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. കളിയാക്കിയവരുടെ കരണത്തടിക്കാൻ ഊർജം പകർന്ന ഭർത്താവിനെക്കുറിച്ചുള്ള പോസ്റ്റാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത്. പോസ്റ്റ് ഇങ്ങനെ: ജോർജ് ഫ്ലോയിഡിനെ കുറിച്ചും ബ്ലാക്ക് ലിവ്സ് മാറ്റർ ക്യാമ്പയിനെ കുറിച്ചുമൊക്കെ അറിഞ്ഞപ്പോൾ മുതൽ ഇത് എഴുതണമെന്ന് കരുതിയതാണ്. ഗായിക സൈനോര താൻ നേരിട്ട അനുഭവങ്ങൾ തുറന്നു പറഞ്ഞതോടെ ഇനിയും വൈകിക്കൂടാ എന്ന് തോന്നി. വിദേശ രാജ്യങ്ങളിലെ കാര്യമല്ല, നമ്മുടെ നാട്ടിലെ ചില കാര്യങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിറം കുറഞ്ഞതിൻ്റെ പേരിൽ സഹതാപമോ പരിഹാസമോ കുത്തുവാക്കുകളോ കേൾക്കാത്ത ഇരുണ്ട നിറക്കാരുണ്ടോ? ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. പഠിക്കുന്ന കാലം തൊട്ട് തുടങ്ങിയതാണ്. കല്യാണാലോചന സമയത്ത് ഏറ്റവും കൂടുതൽ കേട്ട ഒരു വാചകമാണ്, പഠിപ്പൊന്നും അവർക്കൊരു പ്രശ്നമല്ല, നല്ല കളറുള്ള ഒരു കുട്ടിയെ വേണം. കല്യാണം ഉറപ്പിച്ചപ്പോൾ, ഏട്ടൻ നല്ല ഫെയറാണ്, എനിക്ക് പൊതുവെ ഇത്തിരി നിറം കുറവാണ്. കല്യാണാലോചന വന്നപ്പോൾ തൊട്ട് കേൾക്കാൻ തുടങ്ങി, അയ്യോ ഇത് വേണോ, പയ്യന് നല്ല കളറുണ്ടല്ലോ. ഏട്ടൻ്റെ വീട്ടുകാരോട് രണ്ടു വട്ടം ചോദിച്ചു, കുട്ടിയുടെ ഫോട്ടോ നല്ല പോലെ കണ്ടല്ലോ അല്ലേ എന്ന്. കാരണം അപ്പോഴേക്കും നിറത്തിൻ്റെ പേരിലുള്ള തഴയൽ ഒരുപാടായി കഴിഞ്ഞിരുന്നു. അതിനു മുൻപേ വന്ന ആലോചന ഒക്കെ വീട്ടുകാർ ആദ്യം വിളിക്കും, താല്പര്യമുണ്ടെന്ന് പറഞ്ഞ്. പുറകെ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും വിളിച്ചിട്ട് പറയും, അവന് നല്ല കളറുള്ള കുട്ടി വേണമെന്നാണ്, അതുകൊണ്ട് പ്രൊസീഡ് ചെയ്യുന്നില്ല എന്ന്. പിന്നെ എന്തിനാണോ ആദ്യം വിളിച്ചത്, കല്യാണം ആലോചിക്കുന്ന പയ്യനെ കാണിക്കാതെയാണോ താല്പര്യമുണ്ടെന്ന് പറയുന്നത്? കല്യാണത്തിന് മുൻപേ സംസാരിക്കണമെന്ന് ഒരു നിർബന്ധമുണ്ടായിരുന്നു ഏട്ടന്. അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു, ഫോട്ടോ ശരിക്കും കണ്ടല്ലോ അല്ലേ എന്ന്. അപ്പോൾ എനിക്ക് കിട്ടിയ ആ ഒരൊറ്റ മറുപടിയിൽ നിന്നും ഞാൻ ഉറപ്പിച്ചു, ഈ മനുഷ്യൻ മതി എനിക്ക് ഇനി അങ്ങോട്ടെന്ന്. എൻഗേജ്മെൻ്റ് ആയപ്പോൾ വീണ്ടും കേട്ടു, കല്യാണമായപ്പോൾ പിന്നെയും, അത് കഴിഞ്ഞ് വീണ്ടും കേട്ടത് ഗർഭിണിയായപ്പോഴാണ്. കുങ്കുമപ്പൂവ് കഴിക്ക് അല്ലെങ്കിൽ കുഞ്ഞിന് നിറമുണ്ടായില്ല. ഈ സാഹചര്യത്തിലൊക്കെയും എൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ ശക്തമായി നിന്നത് എൻ്റെ ഏട്ടനാണ്. കുങ്കുമപ്പൂവ് പോയിട്ട് കുഞ്ഞിനെ കളർ വരുത്താനുള്ള എന്തെങ്കിലും കഴിച്ചാൽ അപ്പോൾ ബാക്കി പറയാമെന്ന് ഏട്ടൻ പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ എപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണിത്. ഇതിനൊക്കെ എന്നാണ് ഒരു മാറ്റം വരാൻ പോകുന്നത്? കുറഞ്ഞത് നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ തലമുറ മുതൽ എന്തെങ്കിലും ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നു. പഠിപ്പൊരു പ്രശ്നമാണിടോ? സ്കൂളിലെയും കോളേജിലെയും പഠിപ്പ് മാത്രമല്ല, ചിന്താഗതികളും കാഴ്ചപ്പാടുകളുമെല്ലാം ഒരു പ്രശ്നമാണ്. നമുക്ക് ചുറ്റും നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒരുപാട് ജോർജ് ഫ്ലോയിഡുമാർ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കളിൽ നിന്ന് ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കാം. ഈ പോസ്റ്റ് വായിച്ചിട്ട് ആർക്കെങ്കിലും ആരെങ്കിലുമായിട്ട് സാമ്യം തോന്നുക ആണെങ്കിൽ അത് യാദൃശ്ചികമല്ല, മനഃപൂർവ്വം തന്നെയാണ്. ഇതായിരുന്നു ലക്ഷ്മിയുടെ ഫേസ്ബുക്ക് കുറിപ്പ്. നിരവധി ആളുകളാണ് ലക്ഷ്മിയുടെ പോസ്റ്റ് പിന്തുണച്ച് രംഗത്ത് വരുന്നത്. ഈ വിഷയത്തിൽ നിങ്ങൾക്കും രേഖപ്പെടുത്താം നിങ്ങളുടെ അഭിപ്രായം ഒരു കമൻറ്റിലൂടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.